ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് വലിയ ആശങ്കയാവുന്നു ഉംപുൺ ചുഴലിക്കാറ്റ്. പതുക്കിയെങ്കിലും ഉംപുൺ കരുത്തുകൂട്ടുകയാണ്. കരതൊടുമ്പോൾ 180 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാം എന്നാണ് മുന്നറിയിപ്പ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്ക് മേഖലയിലെ ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റാണ് ഉംപുൺ. തായ്ലൻഡാണ് ഇതിനെ പേരിട്ടിരിക്കുന്നത്. അൻഡമാൻ ദ്വീപുകൾക്ക് സമീപം രൂപം കൊണ്ട ന്യൂനമർദ്ദമാണ് ചുഴലിക്കാറ്റായി മാറിയത്. ഒഡീഷയിലെ പാരദ്വീപിന് 900 കിലോമീറ്റർ അകലെയാണ് ബംഗാൾ ഉൾക്കടലിൽ ഇപ്പോൾ ചുഴലിക്കാറ്റിന്റെ സ്ഥാനം. വടക്ക് പടിഞ്ഞാറ് ദിശയിലാണ് ഇത് സഞ്ചരിക്കുന്നത്. നാളെയോടെ അതിതീവ്ര ചുഴലിക്കാറ്റായി മാറിയതിന് ശേഷം വടക്ക് കിഴക്ക് ദിശയിലേക്ക് ഇതിന്റെ സഞ്ചാരപഥം മാറും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഈ ചുഴലിക്കാറ്റ് ചില്ലറക്കാരൻ അല്ല എന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. ഈ കരുത്താർജിക്കാനുള്ള എല്ലാ അനുകൂല സാഹചര്യവും ബംഗാൾ ഉൾക്കടലിൽ ഇപ്പോൾ ഉൾപ്പെടുന്നുണ്ട്. ബുധനാഴ്ച വൈകിട്ടോടെ ഉംപുൺ കരതൊടും എന്നാണ് പ്രവചനം ഉള്ളത്. പശ്ചിമബംഗാളിലെ സാഗർ ദ്വീപിനും ബംഗ്ലാദേശിലെ ഹട്ടിയ ദ്വീപിനും ഇടയിലായിരിക്കും ഇത് കരയിലേക്ക് പ്രവേശിക്കുക എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതുകൊണ്ട് ഒഡീഷ, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങൾക്കാണ് അതിജാഗ്രത നിർദ്ദേശം കേന്ദ്രം നൽകിയിട്ടുള്ളത്. ഇവിടെ നിന്ന് തീരമേഖലയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയാണ്. ഒഡീഷയിൽ മാത്രം 17 സംഘത്തെ, ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 17 സംഘത്തെ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. ഈ അപായ സാധ്യത മേഖലയിൽ കോവിഡ് നിരീക്ഷണത്തിൽ കഴിയുന്നവരെല്ലാം ഇരു സംസ്ഥാനങ്ങളിലും പ്രത്യേക കേന്ദ്രങ്ങളിലേക്ക് അടക്കം മാറ്റുകയാണ്. ഒഡീഷയിൽ കുടിയേറ്റ തൊഴിലാളികൾക്കായുള്ള പ്രത്യേക ശ്രമിക് ട്രെയിൻ 12 ജില്ലകളിലൂടെയുള്ള ട്രെയിൻ റദ്ദാക്കിയിരിക്കുകയുമാണ്. ചുഴലിക്കാറ്റ് കരയിലേക്ക് നീങ്ങുന്നതോടെ കിഴക്കൻ തീരത്തെ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. ഛത്തീസ്ഗഡ്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇതിനോടകം കനത്ത മഴയും കാറ്റും ഉണ്ട്. ആന്ധ്രാപ്രദേശിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അതേസമയം മത്സ്യബന്ധനത്തിന് പൂർണ്ണ വിലക്ക് ബംഗാൾ ഉൾക്കടലിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ബംഗാൾ ഉൾക്കടലിലെ ഈ ശക്തിയേറിയ ചുഴലിക്കാറ്റിന്റെ പ്രഭാവം കേരളത്തിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? കേരളത്തിൽ നിലവിൽ 7 ജില്ലകളിൽ കനത്ത മഴ പെയ്യാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കാണുന്നത്. യെല്ലോ അലർട്ട് ഇവിടങ്ങളിൽ നൽകിയിട്ടുമുണ്ട്. മേഘാവൃതമായ അന്തരീക്ഷം തെക്കൻ കേരളത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ മേഘങ്ങളുടെ സാന്നിധ്യം താരതമ്യേന കുറവായതുകൊണ്ട് ഈ ഉംപുൺ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ സംസ്ഥാനത്ത് മഴ കനക്കാനുള്ള സാധ്യത കുറയ്ക്കും എന്ന അഭിപ്രായവും ഒരു വശത്തുണ്ട്. എന്നാൽ നാളെയോടെ ഈ ചുഴലിക്കാറ്റിന് ദിശാമാറ്റം സംഭവിക്കുമ്പോൾ കൂടുതലായി മേഘങ്ങൾ കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങിയാൽ കേരളത്തിൽ മഴ ശക്തിപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പലയിടങ്ങളിലും കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഏതായാലും മത്സ്യബന്ധത്തിന് ഇപ്പോൾ നിലവിൽ കേരള തീരത്ത് വിലക്കില്ല. തെക്കുപടിഞ്ഞാറൻ കാലവർഷത്തെയും ഉംപുൺ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം എത്തിയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഈ 8-10 ദിവസത്തിനുള്ളിൽ കേരളത്തിലും മൺസൂൺ എത്തേണ്ടതാണ്. എന്നാൽ ഉംപുണിന്റെ പ്രഭാവത്തിൽ മേഘങ്ങളുടെ വരവിനെ ഒരുപക്ഷെ അത് ബാധിച്ചേക്കും. അങ്ങനെയെങ്കിൽ കാലവർഷം കേരളത്തിൽ വൈകാനുള്ള സാധ്യതയുണ്ട്. ഈ വടക്ക് ഭാഗത്തേക്ക് പോകും തോറും തമിഴ്നാട്ടിലും തെക്കൻ ആന്ധ്രാപ്രദേശിലും ഉഷ്ണ തരംഗത്തിനും ഒരുപക്ഷെ ഉംപുൺ കാരണമായേക്കും.